വിവിധ കായിക താരങ്ങളുടെ വിവരങ്ങൾ ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സ് ഫോൾഡറിൽ sports.odb എന്ന ഡാറ്റാബേസ് ഫയലിൽ നൽകിയിട്ടുണ്ട്. ഇതിലെ ക്രിക്കറ്റ്മെൻ ടേബിളിൽ നിന്നും ബൗളർ കാറ്റഗറിയിലുള്ള കളിക്കാരുടെ പേരും അവർ നേടിയ വിക്കറ്റുകളുടെ എണ്ണവും ലഭിക്കുന്നതിനുള്ള ക്വറി ലിബർ ഓഫീസ് ബേസിലെ ക്വറി സങ്കേതം ഉപയോഗപ്പെടുത്തി തയ്യാറാക്കുക. ഇതിനായി ഹോമിലെ എക്സാം ഡോക്യുമെൻസിൽ നിന്നും sports.odb എന്ന ഫയൽ ലിബർ ഓഫീസ് ബേസിൽ തുറക്കുക. ഡാറ്റാബേസിലെ ക്വറീസ് എന്നത് സെലക്ട് ചെയ്യുക. ക്വറി ടേബിളിൽ ഓൾ ക്രിക്കറ്റ്മെൻ എന്നത് സെലക്ട് ചെയ്യുക. യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് ക്വറി എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഫീൽഡിൽ ഉൾപ്പെടുത്തേണ്ട വിവരങ്ങൾ കൊടുക്കുക, അതായത് പ്ലെയർ നെയിം, ടോട്ടൽ വിക്കറ്റ്സ്, പ്ലെയർ കാറ്റഗറി എന്നിവ. നെക്സ്റ്റ് കൊടുക്കുക. സോർട്ടിംഗ് ഓർഡർ അസെൻഡിംഗ് തന്നെയാണ്. ഫീൽഡിലെ സെർച്ച് കണ്ടീഷൻ ക്വറി ഓൾ ക്രിക്കറ്റ്മെൻ പ്ലെയർ കാറ്റഗറി എന്നത് സെലക്ട് ചെയ്യുക. കണ്ടീഷൻ ഈസ് ഈക്വൽ ടു വാല്യൂ എന്നതിൽ ബൗളർ എന്ന് തെറ്റാതെ ടൈപ്പ് ചെയ്യുക. നെക്സ്റ്റ് അടിക്കുക. നെയിം ഓഫ് ദ ക്വറി ഓൾ ക്രിക്കറ്റ്മെൻ എന്ന് വന്നിട്ടുണ്ട്. ഫിനിഷ് ക്ലിക്ക് ചെയ്യുക. ബൗളർ കാറ്റഗറിയിലുള്ള കളിക്കാരുടെ വിവരങ്ങളും അവരുടെ വിക്കറ്റുകളുടെ എണ്ണവും നമുക്ക് കാണാം. ഇനി ഈ ക്വറി സേവ് ചെയ്യുന്നതിനായി ഫയൽ സേവ് ആസ് ക്ലിക്ക് ചെയ്ത് ഹോമിലെ എക്സാംപ്ലർ ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ എന്ന രീതിയിൽ സേവ് ചെയ്യുക. ഈ ചോദ്യത്തിൽ ഹോമിലെ എക്സാംപ്ലർ ഫോൾഡറിലെ sports.odb എന്ന ഫയൽ ഉപയോഗിച്ച് ലിബർ ഓഫീസ് ബേസിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹോമിലെ എക്സാം ഡോക്യുമെൻസിൽ നിന്നും sports.odb എന്ന ഫയൽ തുറക്കുക. ഡാറ്റാബേസിൽ റിപ്പോർട്ട്സ് എന്നത് ക്ലിക്ക് ചെയ്ത് യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് റിപ്പോർട്ട് എന്നത് സെലക്ട് ചെയ്യുക. റിപ്പോർട്ട് തയ്യാറാക്കാൻ ഉപയോഗിക്കേണ്ടത് ക്വറി ടോപ്പ് സ്കോറേഴ്സ് എന്ന ഡാറ്റാബേസ് ഫയലാണ്. റിപ്പോർട്ട്സ് വിസാർഡിലെ ടേബിൾസ് ഓർ ക്വറീസ് എന്നതിൽ ക്വറി ടോപ്പ് സ്കോറേഴ്സ് എന്നത് സെലക്ട് ചെയ്യുക. റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തേണ്ട വിവരങ്ങൾ പ്ലെയർ നെയിം, പ്ലെയർ കാറ്റഗറി, ടോട്ടൽ റൺ ഇവയാണ്. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. സോർട്ട് ബൈ അസെൻഡിംഗ് വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. ടൈറ്റിൽ ഓഫ് റിപ്പോർട്ട് ക്വറി ടോപ്പ് സ്കോറേഴ്സ് എന്ന് വന്നിട്ടുണ്ട്. ഫിനിഷ് ക്ലിക്ക് ചെയ്യുക. പ്ലെയർ കാറ്റഗറി, ടോട്ടൽ റൺ, പ്ലെയർ നെയിം എന്നിവ ഉൾപ്പെട്ട ഒരു റിപ്പോർട്ട് നമുക്ക് കാണാം. ഫയൽ സേവ് ആസ് ക്ലിക്ക് ചെയ്ത് ഈ ഫയൽ എക്സാംപ്ലർ ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ എന്ന രീതിയിൽ സേവ് ചെയ്യുക.